അതിന്റെ ചലഞ്ച് ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഈ ലേസിന്റെ പുറകിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ട്, എഴുതിങ്ങനെ ഒട്ടിച്ചേക്കണേ. അപ്പൊ അതൊക്കെ നമ്മള് ചെയ്യണം എല്ലാവരും. മൂന്ന് ലേസ് വെച്ചാണ് ഓരോരുത്തർക്കും കിട്ടണത്. അപ്പൊ എനിക്ക് കിട്ടാൻ പോണ ലേസ് ഇപ്പൊ നറുക്കിട്ട് കിട്ടുന്ന ആളായിരിക്കും എടുക്കാൻ പോണത്. അല്ലാണ്ട് നമുക്ക് തന്നെ നമ്മുടെ ലേസ് എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഒരു വലിയൊരു ബിഗ് ചലഞ്ച് വരുന്നുണ്ട്. അതില് നമ്മുടെ നായിക വരുന്നതാണ് അതില്. അതെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ഒരാള് വരും. സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഗൈസ്, നമുക്ക് തുടങ്ങാം. റെഡി വേണ്ട. അപ്പൊ ഗൈസ്, എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പേനെയാണ്. അപ്പൊ ഞാൻ അപ്പക്കുള്ള ലേസ് സെലക്ട് ചെയ്യും. ആൻഡ് എനിക്ക് അമ്മേനെയാണ്, സോ ഞാൻ അമ്മക്കുള്ളത് സെലക്ട് ചെയ്യും കണ്ണ് കെട്ടിയിട്ട്. എനിക്ക് ഹേനനെയാണ്. എനിക്ക് കിട്ടിയത് അച്ചു. അപ്പക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. വെറുതെ അല്ല സെലക്ട് ചെയ്ത് കൊടുക്കണത്, നമ്മളത് ഇപ്പൊ ഞാൻ ഇത് ഇങ്ങനെ കണ്ണടച്ച് ഞാൻ ഇതെടുത്ത് അപ്പടം പോകുന്ന ഇങ്ങനെ അടിച്ചിട്ടാണ് കൊടുക്കണത്. പക്ഷെ എനിക്ക് ഹേനനെ കിട്ടിയെങ്കിൽ ഞാൻ പൊളിച്ചാണ് ഗൈസ്. കെട്ടിക്കൊടുക്കാവുക. കുഞ്ഞായിരിക്കാൻ നിക്കണപ്പ എന്റെ കണ്ടിട്ടുണ്ടാണ്. എന്നെ കണ്ടിട്ടുകൊണ്ടാണ് അച്ഛനെയാണ്. അപ്പൊ അച്ഛനെ ഞാൻ എടുത്ത് കൊടുക്കാൻ പോണേ എന്റെ കണ്ണെട്ടിക്കോ. ഒന്നും ചെയ്യാൻ മോത്തടി മോത്തടി. ഗൈസ്, ഞാൻ അമ്മക്ക് എടുത്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കേ അമ്മ. എന്താണ് കിട്ടി നീ അല്ലേ ലാസ്റ്റ്? അപ്പൊ ഞങ്ങൾ മൂന്നേർക്ക് ഓരോ അടി വെച്ചാടി. അത് നല്ല രസമായിരിക്കും, നല്ല രസമായിരിക്കും. അത് കൊള്ളാം. ആ അമ്മ ഒരു അടി. ഈ പരിപാടി കൊള്ളാം. നീ ലാസ്റ്റ് കണ്ണ് കെട്ടാനുള്ള, അതുകൊണ്ട് നിനക്ക് പനിഷ്മെന്റ്. അപ്പൊ ഇതൊരു ലക്കി ബമ്പർ എന്ന് പറയാം, അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇത് നമുക്ക് ആർക്ക് കിട്ടുമെന്ന് സെലക്ട് ചെയ്യാൻ പോണത് നമ്മുടെ നായികയായ ആരാണ്? അപ്പൊ നമുക്ക് അത് ആദ്യം തിരഞ്ഞെടുക്കാൻ കഴിയും. അത് നമ്മുടെ ഇപ്പൊ കിട്ടിയേക്കുന്ന ലേസുകളിൽ നിന്ന് നമ്മൾ ഓരോ ലേസ് എവിടെങ്കിലും ഒക്കെ വെക്കും. ഇവിടെ ഏത് ലേസിലാട്ടാണോ പോണത് അയാൾക്കായിരിക്കും ഇത് കിട്ടാൻ പോണത്. ഇതിലൊരു ഐറ്റം ഉണ്ട്, അത് നമ്മൾ വഴിയെ പറഞ്ഞിരുന്നതാണ്. തുടക്കം ഇടുന്നത് അച്ചു ആണ്.
അച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. ഗൈസ് ലേസ് നല്ലതാണെങ്കിൽ അതിൽ കിട്ടിയേക്കുന്ന സാധനങ്ങള് നല്ലതാന്ന് തോന്നുന്നില്ല എനിക്ക്. കൊച്ചിന് കഴിക്കാൻ പാടില്ല. നോക്കൂ, നമ്മുടെ ഈ ഓറഞ്ച് ലേസിന്റെ പുറകെ കോഫി പൗഡർ ആണ്. എന്തൊരു സ്നേഹമുള്ള ഭാര്യ. എങ്ങനെയുണ്ട്? അതും കൊള്ളൂല. അടുത്തത് ഈ സംഭവം പുതിയതായിട്ട് ഇറങ്ങിയ സംഭവം കുഞ്ചസ് ഇട്ട മാങ്ങാച്ചാർ. അത് നല്ലായിരിക്കും തോന്നാം. ഒരു പ്രസാദം ഒക്കെ വായിക്കും. വാങ്ങണോ? പറഞ്ഞേ നല്ലതായിരിക്കും. അതിന്റെ ഒപ്പം ബിയാർ ചോക്ലേറ്റും മാക്സ്. പുതിയ പുതിയ ഐറ്റങ്ങൾ ട്രൈ ചെയ്യണം ഗൈസ്. ലേസും ചോക്ലേറ്റും കൂടെ ഒരുമിച്ച് വെച്ച് തിന്നാൻ പോണാണ്. ഇതൊക്കെ അവസ്ഥയാണ്. നമുക്ക് ഇട്ടേക്കണത് സ്പൈസി ലേസ് ആണ്. ഇതിന്റെ കൂടെ ഐസ് കൂട്ടിയത് കഴിക്കണ്ട. ഇതാണ് അമ്മ ഐസ് വെച്ച് കഴിക്കാൻ പോണത്. സാൻഡ്വിച്ച് കഴിക്കണം. പല്ലു പോരാണ്ടിരുന്നോ? പല്ലിറങ്ങി പോരാ. അതെ, വളരെ നല്ലതാ. ഗ്യാസിനൊക്കെ വളരെ വളരെ നല്ലതാ. പോപ്കോൺ ആണ് എടുത്തേക്കണത്. ഇതിന്റെ കൂടെ പെരിപ്പരി മസാല. ഞാൻ പെരിപ്പരി മസാല. ഇത് നമ്മൾ ഇതും കൂടി ടേസ്റ്റ് ഉണ്ടാവോ? എനിക്കിഷ്ടമാണ് ഈ ലേസ്. ഇതിന്റെ അപ്പം നമുക്ക് ചെയ്യേണ്ടത് എഗ്ഗ് അബുൾസ്. നമുക്കിത് ഇന്ന് പൊടിച്ച് ഇങ്ങനെ 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 പൊടിച്ച് പച്ചൂട എന്തായിരിക്കും ടേസ്റ്റ് ഒക്കെ. ഓക്കെ, കൊള്ളാം. സോസേജിന്റെ ഒപ്പം കഴിക്കില്ലേ? അതേപോലെ പറയില്. ഷുഗറാണ്, പഞ്ചസാര അടുക്കളയിലോട്ട് പോകാനാണ്. ഇറങ്ങണ കുഞ്ഞിനി, ഇറങ്ങണ. ഇഷ്ടല്ലാത്ത ആളാണ്. ഇനി അവസാനം ഈ സംഭവം ഇതിന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പക്ക് ഞങ്ങളുടെ ലേസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ലേസ് സെലക്ട് ചെയ്യാം. ഏത് ലേസാ വേണ്ടത്? അപ്പൊ ഇതാണ് എടുത്തേക്കണം. ഇത് രണ്ടും കൂടി ഇതിന്റെ ഫ്ലേവർ എന്തായിരിക്കും? സ്വീറ്റ് ചില്ലി അടി, സ്വീറ്റ് ചില്ലി. എങ്ങനെയുണ്ട്? വല്ല സുഖമില്ല. എനിക്കിപ്പോ നല്ല വിഷമം. ഈ പൊട്ടിച്ചതൊക്കെ നിങ്ങൾ തിന്നു തീർക്കോ? ചോറും കൂടെ കഴിക്കാം നല്ലതാ. സൂപ്പറാ.
ാണ് ഇതാണ് ഇനി ഇതിലെന്താ ചലഞ്ച് നമുക്ക് നോക്കാം. അതെ ഗൈസ്, ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ഇവരുടെ എല്ലാ ലേശിന്നും എനിക്ക് എടുക്കാം ഗൈസ്. എന്നിട്ട് ഞാനൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മള് നിങ്ങളെ റീൽസിലും അതിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ വെറൈറ്റി ആണ് ഗൈസ്. നമുക്ക് അപ്പൊ അത് ഉണ്ടാക്കാം. കൊള്ളാം പൊടി. ഇതുല്ലേ, ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇറക്കി കഴിയുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. കൊള്ളാം. ആദ്യം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ ഇറക്കി കഴിയുമ്പോ ഒരു ഇതില്ലേ. ാണ് ഗൈസ്, അപ്പോ ലേസ് ഒക്കെ ഇട്ടതിന്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് കുറച്ച് ചാറ്റായിട്ട് ഉണ്ടാക്കാം. കമോ ഗൈസ്, അപ്പൊ ഞാൻ ചാറ്റ് ഉണ്ടാക്കാൻ പോയിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ ഉള്ളത് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. കാരണം എന്തൊക്കെയാ, മല്ലിയിലയില്ല, തക്കാളി ഇല്ല, മറ്റേ ചാറ്റ് മസാല ഉണ്ടായിരുന്നു, നാരങ്ങയില്ല, അങ്ങനെ പല പല സാധനങ്ങളില്ല ഗൈസ്. പക്ഷെ ഞാൻ ഇത് വെച്ച് ഉണ്ടാക്കാൻ കരുതി. ഇപ്പൊ എന്തൊക്കെയുള്ളത്? കുക്കംബർ, സവാള, മറ്റേ രണ്ട് ക്യാബേജും, ഇത് ലെറ്റൂസ്, പിന്നെ മറ്റേ ഒരു ക്യാബേജും, പിന്നെ പെരിപ്പെരി, പിന്നെ ഇത് കുരുമുളക്. പക്ഷെ എരിവിഞ്ഞ് ചാകാന്ന് തോന്നാം. ആദ്യം നമുക്ക് സവാള ഇടാം. സവാള ഇട്ടിട്ട് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കളർഫുള്ളായി, കളർഫുൾ. പക്ഷെ നമുക്ക് ഇന്ന് ഇത്രയോ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് പോയത്? ഇനി നമുക്ക് കുറച്ച് പിരിപ്പിരി. ഇതിന് നല്ല എരിവേണ്ടെന്നാണ് ഹേന പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. കുരുമുളക് ഇടണോ? എരിവ് കൂടോ? ഇച്ചിരിട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യട്ടെ. നല്ല കയ്യാ ഗൈസ്. നാരങ്ങ വേണം. ഇനി പോയി വാങ്ങിട്ടോ പൊടി. അപ്പൊ ഞാൻ പറഞ്ഞു നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് വിനാഗിരി ഇട്ടാലും മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു കുഞ്ഞ് പൊടിക്കാച്ച് വിനാഗിരി ഇടാം. ഒരു ചെറിയൊരു പുളിക്ക് ഇത്ര മതി. നമുക്ക് മിക്സ് സവാള ഇട്ടായിരുന്നു. പുഞ്ഞിച്ചു ഗൈസ്, പുഞ്ഞിച്ചു. ഇങ്ങനെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ ലേസ് ആകുമ്പോ ഇങ്ങനെ കഴിക്കണം ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങക്ക് ഇഷ്ടപ്പെടും ഉറപ്പാ. ഉള്ളുമാളു കിട്ടില്ലേ സംഭവം? ഗൈസ്, അപ്പോ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ചലഞ്ച് വ്ലോഗ്. നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. അന്നപ്പക രാത്രി 10 മണിക്ക് ആയതുകൊണ്ട് ഉറങ്ങാൻ പോയി. ഇപ്പൊ 10:40, 11 മണി ആറ്. ഞങ്ങൾ ചോറ് കഴിക്കാണ്ട് ഇതും മുണങ്ങിക്കൊണ്ടിരിക്കാണ് ഗൈസ്. അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ.